നാട്ടുകാരെ ഓടി വരണേ, ജാസ്മിൻ പോയേ. നാട്ടുകാരെ ഓടി വരണേ, ജാസ്മിൻ പോയേ. നാട്ടുകാരെ ഓടി വരണേ, ജാസ്മിൻ പോയേ പോയേ. ഈശ്വര, ബിഗ് ബോസ് വിടുറപ്പെട്ട് ഞാൻ ഏതറ്റപ്പോ ഭയങ്കര കളി കളിക്കും, തൊലിക്കും വലിക്കും അടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഇറങ്ങിപ്പോണം. മെന്റൽ സ്ട്രെസ്, ശരീരവും മനസ്സും എല്ലാം ചോർന്നൊലിച്ചു പോയെന്ന് പോകുമല്ലോ. ആ കണ്ട വേട്ടാവളി എൻ്റെ കൂടെ ചേർന്ന്, ആ വരെ നിമിഷേ അവളുണ്ടായിരുന്നപ്പോഴും ഇത് കണക്കായിരുന്നു. ചുമ്മാ ബ്ലഡ് പ്രഷറും കൂട്ടി മുഞ്ചിയ കളിയും കളിച്ചുകൊണ്ട് നടന്നു. അവൾ പോയപ്പോൾ ഒന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് ഈ വേട്ടാവളിയും പറന്നിറങ്ങിയത്. ആര്? റിയാസം പറഞ്ഞ വേട്ടാവളി. അപ്പോൾ അവൾ വിചാരിച്ചു ഇവൻ്റെ കൂടെ വന്ന് മറിച്ച് കളയാന്ന്. എന്തായി തൊലിഞ്ഞ് തൊലിഞ്ഞ് അടിഞ്ഞ് ഇറങ്ങിപ്പോയി വെട്ടിയും കിടക്കുകയൊക്കെ ആയിട്ട്. തത്യമായിരിക്കണേ ഭഗവാനെ. ഈ ദിൽഷ എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ ഒരു എന്താണ് ഫീനിക്സ് പക്ഷിയെ പോലെ ഒരു പുല്ലും അല്ലായിരുന്നത് ആ ഗെയിമിനകത്ത്. ഞാൻ എനിക്കൊട്ടും ഗെയിം കളി ഗെയിമറായിട്ട് തോന്നിയിട്ടില്ല, ഒരു ഫെയർ പ്ലെയർ. പക്ഷേ ഡോക്ടർ റോബിൻ പോയതിന് ശേഷം അവൾ വന്ന പവർ വല്ലാത്ത പവറായിപ്പോയി. ഒട്ടും നിലം തൊടാതെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വേട്ടാവളീനെ ഇവൾ. അതിൻ്റെ ആ പ്രഷറിൻ്റെ ഒരു ഇതാണ് ഇവൾ നിലവിളിച്ചോണ്ടിറങ്ങി ഓടണത്. അയ്യോ എന്നെ രക്ഷിക്കണേ, ഞാൻ പോവാണ്, എൻ്റെ വീട് എന്നെ തുറന്ന് വീട്, ഞാൻ പോവാണ്, എൻ്റെ അനി എൻ്റെ പട്ടിയെ കാണണം, എൻ്റെ കൂട്ടുകാരിയെ കാണണം, എൻ്റെ തുറന്ന് വീട്. എന്തൊരു ഗതികേടാണ് ആലോചിച്ചു. ഞാൻ ഇത്രയും ദിവസം നിന്നിട്ട് ഒരു ഗുണമില്ലാതെ കരഞ്ഞ് വിളിച്ചിറങ്ങി പോണം. ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇനി ഇവളേറ്റം തിരിച്ചുകൊണ്ടുവന്നോണ്ടല്ലോ എല്ലാവരും ബിഗ് ബോസിലെ തള്ളാക്കി വിളിക്കാൻ വന്നിരുന്നു. പച്ചക്ക് വെട്ടിയാറ്റി ആ വെല്ല വഴി കൂടെ മുട്ടണം, നൂത്ത് പൊയ്ക്കോണം വേണം. ബോംബെ വഴി ബോംബെ നിന്നിറങ്ങി ഹൈവേ വഴി നൂത്ത് പൊയ്ക്കോണം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാതെ പോകാൻ പറയണം. ഹോ, പിന്നെ ഇന്നത്തെ എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്ലസ്ലിയും ദിൽഷ്യം കൂടെ വന്നിരുന്നു പാടിയത്. ഇനി അടുത്ത ആ വേട്ടാവളിയാണ്, അവന് ഒരു സ്വൈര്യം കൊടുക്കരുത്. അവൻ്റെ പിറകെ നടന്ന് ഇനി അവൻ ആരടുത്ത് നിന്ന് കരയും? പോയില്ലേ ജാസ്മിൻ, തീർന്ന് റിയാസും തീർന്ന് ഗ്യാസ് കുറ്റി തുറന്ന് വിട്ടണകായി. നാളെ കാണാം കിടന്ന് കരയണത്. അയ്യാ അല്ലാത്ത സന്തോഷം തന്നെ കേട്ടോ. എന്തൊരു കഷ്ടം, എന്തൊരായിരുന്നു വേട്ടാവളിയും വേട്ടാവളിച്ചും കൂടെ കിടന്ന് കാണിച്ച ഈ ആഴ്ച. ഇറങ്ങിപ്പോയതാണോ അല്ലെങ്കിൽ ലാലേട്ട കിഴങ്ങ് വന്നിട്ട് വേറെ എന്തെങ്കിലും ഒരു ആക്കി വെച്ചനിത്? ഇത് മന വിളിച്ച് നിലവിളിച്ച് ഇറങ്ങിപ്പോയത് വലിയ ഭാഗ്യം. ഭവാനേ ഇറങ്ങിപ്പോണേ, തിരിച്ചു വരല്ലേ. റോബിൻ തിരിച്ചു വരട്ട്, റോബിൻ തിരിച്ചു വരണം, എന്നാലേ കളി നടക്കുള്ളൂ. ഈ ആഴ്ച ആണല്ലോ അവൻ ഇറങ്ങിപ്പോയതിന് ശേഷം ഇവിടെ എന്തൊരു കളി കിടന്ന് കിഴങ്ങ്, ഒന്നും നടന്നില്ല. അതാണ് അപ്പോൾ എന്തായാലും ഇന്ന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ കേട്ടാ എല്ലാവർക്കും. ഫുഹ് വല്ലാത്ത പ്രശ്നം. അപ്പം നമുക്ക് നാളെ കാണാം. ഇന്നലെ ഒന്നും പറയാല്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. ഇന്നിപ്പോൾ ഞാൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവൾ ഇറങ്ങിപ്പോണുണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം. അവൾ ഇറങ്ങിപ്പോണത് കൊണ്ട് മാത്രമല്ല ആ ജയിലിൽ കിടക്കുന്ന ഒരു കരുവ കടമ ഉണ്ടല്ലേ അവൻ്റെ അവസ്ഥ. ഇനിയുള്ള ദിവസം കാണണം, നിരങ്ങണമേ അവിടെ കിടന്ന് വീടിൻ്റെ അങ്ങേയറ്റം ഇങ്ങേറ്റം നിരങ്ങണം. യു സി എഫ് ഒരു ചാക്ക്, അത് തലയിൽ ഒരു താങ്ങി ഒരു കിടിലെ പാട്ട് കേട്ടാ. കിടിലായിട്ട് എൻജോയ് ചെയ്താൽ പെട്ടെ ബ്ലസ്സിലെ പാട്ട്. അപ്പം ശരി, നാളെ കാണാം, കാത്തിരുന്ന് കാണണം കേട്ടാ. എരിപ്പരി, അയ്യോ.